കാത്തിരിപ്പിന് വിരാമമാകുന്നു. സംസ്ഥാന ബി ജെ പിയുടെ തലപ്പത്തേക്ക് കെ സുരേന്ദ്രൻ എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. ഇന്ന് പുലർച്ചെ തന്നെ കെ സുരേന്ദ്രനോട് അടിയന്തരമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുവാനുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം കിട്ടിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട വാർത്തയായി നമുക്ക് പറയേണ്ടത്. ഇന്ന് പുലർച്ചെ തന്നെ കെ സുരേന്ദ്രൻ ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെയുള്ള വിമാനത്തിൽ ദില്ലിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു. കേരള ബി ജെ പിയുടെ ഭരണസാരഥ്യം ഏറ്റെടുക്കുവാൻ കെ സുരേന്ദ്രനെ നിയോഗിച്ചിരിക്കുന്നു എന്ന ഒരു വാർത്ത തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. കാരണം ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും, കുറേ നാളുകളായി, അതായത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള മിസോറാം ഗവർണറായി നിയമിതനായതിനു ശേഷം സംസ്ഥാന ബി ജെ പിക്ക് അധ്യക്ഷ പദവി ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ അധ്യക്ഷ പദവി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലാണ് കുറേ സങ്കീർണമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ തന്നെ ബി ജെ പിക്ക് എടുക്കേണ്ടി വന്നത്. പക്ഷേ ആ ഒരു സമയത്ത് ഒരു നാഥനില്ല കളരി എന്ന തരത്തിലേക്ക് ബി ജെ പിയുടെ ഒരു അവസ്ഥ മാറിയിരുന്നു. അതിൻ്റെ ഒരു ഒരു വിരാമം, ആ ഒരു കാത്തിരിപ്പിന് ബി ജെ പിയുടെ അനുഭാവികൾക്കും പ്രവർത്തകർക്കും ഏറെ സന്തോഷം നൽകുന്ന ആ ഒരു 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 വാർത്ത തന്നെ ആ ഒരു വിരാമത്തോടു കൂടി നമുക്ക് കേൾക്കാൻ സാധിക്കും. കെ സുരേന്ദ്രനെ ബി ജെ പി കേരള സംസ്ഥാന അധ്യക്ഷനായി നിയമിക്കുന്നു എന്ന ഒരു വാർത്ത നമുക്കറിയാം. ഇന്നലെ ചേർന്ന യോഗത്തിൽ 14 ജില്ലകളിൽ 10 ജില്ലകളിലെ അധ്യക്ഷന്മാരെ പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയായിരുന്നു കാര്യങ്ങൾ നടന്നത്. ഈ കഴിഞ്ഞ ടേണിൽ ഉണ്ടായിരുന്നിട്ടുള്ള അധ്യക്ഷന്മാർക്ക് ഉചിതമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി ഭാരവാഹിത്വം ഉൾപ്പെടെയൊക്കെ വരും ദിവസങ്ങളിൽ നൽകപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതോടുകൂടി അടിമുടി സംഘടനാ സംവിധാനത്തിൽ പരിഷ്കരണം വരുത്തുകയാണ് ബി ജെ പി. നമുക്കറിയാം, ഇന്ന് ദേശീയ അധ്യക്ഷനായി അമിത്ഷായുടെ പിൻഗാമിയായി ജെ പി നദ്ദ, അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ തരത്തിലുള്ള ഭരണസാരഥ്യം ഏറ്റെടുത്തിരിക്കുന്നു. അതിനുശേഷം സംസ്ഥാനത്തെ, ഇത് നമുക്കറിയാം, ജാർഖണ്ഡിലെ ബി ജെ പി അധ്യക്ഷനെ നിയമിക്കാനുണ്ട്, തമിഴ്നാട്ടിലെ അധ്യക്ഷനെ നിയമിക്കാനുണ്ട്, കേരളത്തിലെ അധ്യക്ഷനെ നിയമിക്കാനുണ്ട്. ആ ഒരു അവസ്ഥാവിശേഷത്തിലാണ് കേരളം ബി ജെ പി അമിത്ഷാജി ഏറ്റവും കൂടുതൽ താല്പര്യത്തോടു കൂടി നോക്കുന്ന കേരളം എന്ന ഒരു ബാലികേറാമല എന്ന ഒരു പക്ഷേ ബി ജെ പിക്ക് കുറേ നാളുകളായി ബാലികേറാമലയായിരുന്ന കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായ സംഘടനാ സ്വാധീനമുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ശക്തമായ സംഘടനാ സ്വാധീനമുണ്ട്. ഒരു പക്ഷേ ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ, കാര്യങ്ങൾ നടക്കുന്ന ശാഖകൾ നടക്കുന്ന സ്ഥലം കേരളമാണ്. എന്നിട്ട് പോലും ഇത്രയും നാളായും ഒരു ഒ രാജഗോപാൽ എന്ന ഒരു മഹനീയ വ്യക്തിത്വത്തിൽ ഒതുങ്ങി നിൽക്കുന്നു രാജനൈതിക രംഗത്തെ, ഭരണസാരഥി രംഗത്തെ ബി ജെ പിയുടെ ഒരു സംവിധാനം. പക്ഷേ അതിനൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ചില ഗ്രാമപഞ്ചായത്തുകൾ, പാലക്കാട് ഉൾപ്പെടെയുള്ള നഗരസഭകൾ, ഇതെല്ലാം തന്നെ ബി ജെ പി ഭരിക്കുന്നുണ്ടെങ്കിൽ പോലും നിയമസഭയിലേക്ക് ബി ജെ പിയുടെ ഒരംഗമായി ചുരുങ്ങുന്നു. ഒരംഗം ഒരു പക്ഷേ ഒരു തുടക്കമായിരിക്കാം. കെ സുരേന്ദ്രനെ പോലെയുള്ള ഒരു യുവ നേതാവ്, നമുക്കറിയാം കെ സുരേന്ദ്രനെ നമ്മൾ പേഴ്സണലി പറയേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാന ബി ജെ പിയിൽ ഇത്രയധികം താരപ്രചാരകനായിട്ടുള്ള ഒരു വ്യക്തിത്വം ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ അദ്ദേഹം സർവസമ്മതനാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ മറ്റുള്ള രാഷ്ട്രീയ എതിരാളികൾ പോലും ബി ജെ പിയുടെ ഒരു മുഖമായി കാണുന്നത് കെ സുരേന്ദ്രനെയാണ്. മറ്റൊരു നേതാവിനുമില്ലാത്ത ജനകീയതയുണ്ട് കെ സുരേന്ദ്രന്. ശബരിമല പ്രക്ഷോഭത്തിൽ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തെ സോഷ്യൽ മീഡിയയിൽ കൂടി പല ആളുകളും വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു താരപരിവേഷത്തിന് ഒരു തെല്ലും കോട്ടവും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം നമുക്ക് അറിയാം. ഈ കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ പോലും ഒരു പക്ഷേ അദ്ദേഹം കോന്നിയിൽ മത്സരിച്ച് വിറപ്പിച്ചിട്ടാണ് കീഴടങ്ങിയത്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം എതിരാളികളെ ശരിക്കും വിറപ്പിച്ചു കഴിഞ്ഞാണ് കീഴടങ്ങിയത്. മഞ്ചേശ്വരത്തായാലും അദ്ദേഹം 2016 പരാജയപ്പെട്ടത് തുച്ഛമായ വോട്ടുകൾക്കാണ്. നമുക്കറിയാം കെ സുരേന്ദ്രൻ വരുന്നതോടുകൂടി സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഒരു മൃത സഞ്ജീവിനി തന്നെ പകർന്നു നൽകാനാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനമെന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം കെ സുരേന്ദ്രൻ വരുമ്പോൾ യുവജനത, നമുക്കറിയാം കെ സുരേന്ദ്രന് പ്രായഭേദമന്യേ കടുത്ത ജനസമ്മതിയുണ്ട്, ഒരു സംശയവും അതിനകത്ത് വേണ്ട. ഒരു പക്ഷേ കേരളത്തിലെ ബി ജെ പി നേതാക്കളിൽ ഏറ്റവും ജനസമ്മതൻ ആരെന്ന് ചോദിച്ചാൽ ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും, അത് കെ എസ് എന്ന കെ സുരേന്ദ്രൻ തന്നെയാണ്. കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരുമ്പോൾ പലതും കാത്തുവച്ചിട്ടുള്ള, പലതും കരുതി വെച്ചിട്ടുള്ള ബി ജെ പി കേന്ദ്ര നേതൃത്വം മറ്റെന്തോ കൂടി, അതായത് കേരളം ഒരിക്കലും ബി ജെ പിക്ക് ബാലികേറാമലയാവില്ല. കാരണം അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ബി ജെ പി 1-ൽ നിന്ന് ഒരു പക്ഷേ ഒരു 10-ലേക്കെങ്കിലും ഒരു നിയമസഭാ സാമാജികരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട്. നമുക്കറിയാം ദേശീയ പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ കേരളത്തിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട ചുമതല ബി ജെ പിക്കുണ്ട്. ആ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞു കിടക്കുന്നത് ഒരിക്കലും ബി ജെ പിയുടെ ഒരു സംഘടനാ സംവിധാനത്തിന് ഭൂഷണമല്ല. സംഘപരിവാർ സംഘടനകൾക്കും ഇതിനെക്കുറിച്ച് കടുത്ത ആശങ്കയുണ്ടായിരുന്നു, അമർഷമുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ജെ പി നദ്ദ
അധ്യക്ഷനായി വരുന്ന ഈ സുദിനത്തിൽ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കെ സുരേന്ദ്രനെ അവരോധിക്കുവാൻ തത്വത്തിലൊരു തീരുമാനമായിട്ടുള്ളത്. ഒരുപക്ഷെ ഇതൊരു ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ വന്നിട്ടില്ലെങ്കിൽ പോലും കെ സുരേന്ദ്രൻ എന്ന ജനകീയ നേതാവ് സംസ്ഥാനത്തിൻ്റെ ബി ജെ പിയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് പുലർച്ചെ അദ്ദേഹത്തെ അടിയന്തരമായി ദില്ലിയിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 6 മണിക്ക് തന്നെ അദ്ദേഹം ദില്ലിയിലേക്ക് വിമാനമാർഗം യാത്ര പോയിട്ടുണ്ട്. അദ്ദേഹം ദില്ലിയിൽ എത്തിക്കഴിഞ്ഞു. ദില്ലിയിലെത്തി ദില്ലിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളുമായും സംസ്ഥാനത്തിൻ്റെ ചുമതലയുള്ള ഭാരവാഹികളുമായും ഒക്കെ സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ സാധ്യതയുണ്ട്. കെ സുരേന്ദ്രൻ വരുന്നതോടുകൂടി സംസ്ഥാനത്തെ ബി ജെ പിക്ക് ഒരു പുതിയ ഉണർവുണ്ടാകും. യൂത്തിനെ കൂടുതൽ ഓറിയൻറ്റേഷൻ ചെയ്യാൻ ബി ജെ പിക്ക് സാധിക്കും. യുവമോർച്ച പോലെയുള്ള വർഗ ബഹുജന സംഘടനകൾ ഒക്കെ തന്നെയും ബി ജെ പിയുമായി ബന്ധപ്പെട്ട കരുത്താർജിച്ച് വരും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പോഷക സംഘടനകളുടെ ഒക്കെ ഒരു നിർജ്ജീവാവസ്ഥയിൽ നിന്ന് മാറി ബി ജെ പിക്ക് ഒരു പുതിയ ജീവൻ വരും. അതിൻ്റെ ഒരു തുടക്കമാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കപ്പെട്ട 10 ജില്ലാ അധ്യക്ഷന്മാർ. അതിൽ 2 പേർ മാത്രമാണ് തുടരുന്നത്. പക്ഷേ ബാക്കിയുള്ള 8 പേരും പുതുമുഖങ്ങളാണ്. നമുക്കറിയാം, യുവത്വത്തിന് കുറച്ചുകൂടി, ജനകീയതയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ബി ജെ പി ജില്ലാ അധ്യക്ഷന്മാരെ 10 പേരെ പ്രഖ്യാപിച്ചത്. 4 പേരെ അടുത്ത് തന്നെ പ്രഖ്യാപിക്കും. ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെ കെ സുരേന്ദ്രൻ സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷനായി വരുമെന്ന ഒരു വാർത്ത ഔദ്യോഗികമായി സ്ഥിരീകരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.